നമസ്കാരം. ജയ്ഹിൻ ടി വിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മിദ്സ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻഡോ അറബ് സൗഹൃദത്തിൻ്റെ മായാത്ത അടയാളമാണ് ഒമാനിലെ സലാലയിലുള്ള ചേരമാൻ പെരുമാളിൻ്റെ കബറിടം. ഈ കബറിടം കാണാൻ ഈ പുണ്യമാസത്തിൽ നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും വേണ്ടത്ര പ്രാധാന്യം ഈ കബറിടത്തിൽ ലഭിച്ചിട്ടില്ലെന്നാണ് ഒമാനിലെ മലയാളികളുടെ പരാതി. ഇത് സംബന്ധിച്ച വാർത്തയുമായാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത്. ആദ്യം ഗൾഫ് കവർ സ്റ്റോറി. ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ ജുമാ മസ്ജിദ്. ചേരമാൻ പെരുമാളിന്റെ പേരിലാണ് ഈ ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജുമാ നമസ്കാരം നടന്നതും ഈ പള്ളിയിലാണെന്നാണ് വിശ്വാസം. ക്രിസ്തുവർഷം 629 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. അറബി സന്യാസിയായ മാലിക് ഇബ്നു ദിനാറാണ് ഈ പള്ളി പണികഴിപ്പിച്ചതെന്ന് ചരിത്രം പറയുന്നു. കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് അന്ന് ഈ ജുമാ മസ്ജിദ് നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് ഇതിന് വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പഴയ ക്ഷേത്രകുളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കുളം ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം പള്ളിയും കൂടിയാണ് ചേരമാൻ പള്ളി. ഇസ്ലാമിക സംസ്കാരം എത്തുന്നതിന് മുൻപുള്ള ബുദ്ധമത പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഈ ആചാരങ്ങളെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹോദയപുരം എന്ന കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന രാജശേഖരവർമ്മൻ എന്നറിയപ്പെടുന്ന ചേരവംശജനായ രാജാവാണ് ചേരമാൻ പെരുമാൾ. ഇദ്ദേഹമാണ് അവസാനത്തെ ചേരരാജാവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ചേരമാൻ പെരുമാൾ നായനാർ ദക്ഷിണേന്ത്യൻ മതചരിത്രത്തിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്നു. ചെക്കീഴാരുടെ പെരിയ പുരാണം എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ചുള്ള അറിവുകൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ അവസാനത്തെ ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ പ്രവാചകന്റെ ക്ഷണം സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് പുണ്യസ്ഥലമായ മക്കയ്ക്ക് പോയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. മക്കയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്കുള്ള കടൽ യാത്രക്കിടെയാണ് അദ്ദേഹം ഒമാനിലെ ദോഫാറിൽ വെച്ച് മരിച്ചതെന്നും ആ പഴയ ചരിത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെ ഗൾഫിലെ കേരളം എന്ന് വിളിക്കുന്ന ഒമാനിലെ സലാലയിലാണ് ചേരമാൻ പെരുമാളിന്റെ ഖബറടക്കം നടത്തിയത്. സൗദിയെ പോയിട്ട് അച്ഛന് ഇവിടെ ലാഞ്ചിയിൽ വന്നു. ലാഞ്ചിയിൽ വന്നിട്ട് ഭാര്യയും പത്താം കൂടെ വന്നു. ഇവിടെ വച്ച് മരിച്ചു. ഇവിടെ വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഭാര്യ അപ്പുറത്തും ഭർത്താവ് കൂടെ ഭയങ്കര വിശ്വാസമാണ്. ആൾക്കാർ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മലയാളികൾ, പാകിസ്ഥാനികൾ, അറബികൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് സൗദി അറേബ്യയിലെ മക്കയിലേക്ക് ദിവസങ്ങൾ നീണ്ട കടൽ യാത്രയാണ് ചേരമാൻ പെരുമാൾ നടത്തിയതത്രേ. ഈ യാത്രക്കിടെ ദാഹം തീർക്കാൻ കേരതിങ്ങും കേരള നാടിന്റെ സ്വന്തം നാളികേരം കയ്യിൽ കരുതിയിരുന്നുവെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ നാളികേരമാണ് പിന്നീട് ഒമാനിലെ സലാലയെ തെങ്ങുകൾ നിറഞ്ഞ നാടാക്കി മാറ്റിയതെന്നും മറ്റൊരു ചരിത്രം വെളിപ്പെടുത്തുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ചേരമാൻ പെരുമാളിലൂടെ വന്നതിന് ശേഷമാണ് മഴ പെയ്യാനുള്ള ബാധ്യത ഉണ്ടായതാണ് പറയുന്നത്. അദ്ദേഹമാണ് മഴ വെയിപ്പിച്ചത്. ഇതിന് ശേഷമാണ് മരിക്കുന്നത്. പിന്നെ അതുപോലെ അദ്ദേഹമാണ് അവിടെ തെങ്ങ് കൊണ്ടുവന്നത്. ആദ്യം ആയിട്ട് തെങ്ങ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. പിന്നെ ഈ അറബികളിൽ ലാഞ്ചിയിൽ പോയിട്ട് കോഴിക്കോട്ട് പോയിട്ട് പിന്നെ തെങ്ങ് തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ചേരമാൻ പെരുമാൾ മക്കയിൽ സന്ദർശനം നടത്തി കേരളത്തിലേക്കുള്ള യാത്രക്കിടെ മരണപ്പെട്ടപ്പോൾ ഇവിടെയാണ് പെരുമാളിനെ ഖബറടക്കിയത്.
പിന്നീട് ഇവിടത്തെ മലയാളികളും ഒമാൻ സ്വദേശികളും ചേർന്ന് ഈ ഖബറടക്കം നടത്തിയ സ്ഥലത്തെ ഒരു ചെറിയ മസ്ജിദാക്കി മാറ്റുകയായിരുന്നു. വിശുദ്ധ റംസാൻ മാസം ആരംഭിച്ചതോടെ സലാലയിലെ ഈ ചേരമാൻ പെരുമാളിന്റെ ഖബറിടത്തിലേക്ക് നിരവധി വിശ്വാസികളാണ് എത്തുന്നത്. അതും മലയാളികൾ തന്നെയാണ് ഇവരിൽ കൂടുതലായും വരുന്നത്. ആദ്യമായിട്ട് ഇസ്ലാമതം സ്വീകരിച്ച ഒരാൾ, പിന്നെ ഒരു ഗൾഫിലും നമുക്ക് ഇങ്ങനെ തെങ്ങോ കൊള്ളിയോ ഇതൊന്നും കാണാൻ കഴിയില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു മഹാത്മയാണ് ഇവിടെ ഈ സലാല ഒരു കേരള തന്മ വരാനുണ്ടായിട്ടുള്ള കാര്യം ചരിത്രം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇവിടെ സലാലയിൽ ഇതേപോലെ പച്ചപ്പും അതേപോലെ കേരള തന്മേനേക്കാളും കൂടുതൽ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഇവിടെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു തൃപ്തി തോന്നുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ഇന്ത്യയിലെ തന്നെ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിന്ന് ദുആ ചെയ്യുമ്പോൾ മാനസികമായിട്ടുള്ളൊരു സുഖം മാത്രമേ. ചേരമാൻ പെരുമാളിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഖബറടക്കവും ഈ മസ്ജിദിന് പിന്നിലാണ്. തെങ്ങുകൾ നിറഞ്ഞ് മലയാളത്തിൻ്റെ പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന ഈ തെങ്ങിൻ തോപ്പിന് ഇടയിലാണ് ഈ മസ്ജിദ് എന്നതും ഇവിടെ എത്തുന്ന മലയാളികൾക്ക് സ്വന്തം നാടിൻ്റെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നു. കൂടാതെ മലയാള ഭാഷയിലുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളും മലയാളത്തിൽ എഴുതിവെച്ച അറിയിപ്പുകളും കലണ്ടറുകളും ഇന്തോ അറബ് സൗഹൃദത്തിൻ്റെ മായാത്ത അടയാളമായി നിലകൊള്ളുന്നു. ഒമാനിലെ മലയാളികൾക്ക് ചേരമാൻ പെരുമാളിന്റെ ഖബറിടം ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ്. റംദാൻ മാസത്തിൽ നിരവധി മലയാളികൾ ഇവിടെ എത്തുന്നു. ഒരു മതവിശ്വാസി മറ്റൊരു മതം സ്വീകരിക്കുന്നത് ആ മതത്തെ അംഗീകരിക്കാൻ കൂടിയാണെന്ന് ചേരമാൻ പെരുമാൾ എല്ലാ മതവിശ്വാസികളെയും പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഇതോടൊപ്പം ഇന്തോ ഒമാൻ സൗഹൃദത്തിന്റെ പ്രതീകമായി ചേരമാൻ പെരുമാളിന്റെ ഈ ഖബറിടത്തെ മാറ്റുമെന്ന് നേരത്തെ ഇരു രാജ്യങ്ങളും പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു തുടർ നടപടികളും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മലയാള മണ്ണിൽ ജനിച്ച് അറബ് മണ്ണിൽ മരിച്ച മഹാനായിരുന്നു ചേരമാൻ പെരുമാൾ. ഇദ്ദേഹത്തിന്റെ ഖബറിടത്തിന് ഇനിയെങ്കിലും വേണ്ടത്ര പ്രാധാന്യവും പരിഗണനയും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.